നമസ്കാരം. മുസ്ലിം ക്രൈസ്തവ വോട്ടർമാർ എൽ ഡി എഫിനൊപ്പം നിന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഒരു കാരണമെന്ന് യു ഡി എഫ് വിലയിരുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എം എൽ എമാരും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം നിയമസഭാ സമ്മേളനവും ആരംഭിച്ചു. ഇതിനിടയിലാണ് ഹൈക്കോടതി ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളിലെ അനുപാതം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരായ ഒരു വടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അത് പ്രയോഗിക്കാൻ സാധിക്കാതെ മൗനം പാലിക്കേണ്ട അവസ്ഥയിലാണ് അവർ. ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതിയിലെ 80-20 അനുപാതം റദ്ദാക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പിൻവലിക്കുവാനും പുതിയ ഉത്തരവ് ഇറക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനസംഖ്യാ അനുപാതത്തിൽ ക്ഷേമ പദ്ധതി വിതരണം ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിന്റെ പൊരുൾ. ഈ വിധിയോട് വ്യത്യസ്ത രീതിയിലാണ് യു ഡി എഫിലെ ഘടകകക്ഷികൾ പ്രതികരിച്ചത്. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. എന്നാൽ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് ചെയ്തത്. രണ്ട് ന്യൂനപക്ഷ പാർട്ടികൾ രണ്ട് നിലപാടെടുത്തിരിക്കുന്നു. മുന്നണിയിലെ പ്രധാന കക്ഷികൾ വ്യത്യസ്തമായ നിലപാടെടുത്തത് കാരണം കോൺഗ്രസ് വിഷമവൃത്തത്തിലായി. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചാൽ മറുഭാഗം എതിരാകുമോ എന്ന ആശങ്ക. സർക്കാരിനെതിരെ ഈ വിഷയം കോൺഗ്രസ് എങ്ങനെ തിരിച്ചുവിടുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. ഹൈക്കോടതി വിധിക്കെതിരെയാണ് എല്ലാ മുസ്ലിം സംഘടനകളും. മുസ്ലിം ജനവിഭാഗത്തെ ഉദ്ദേശിച്ചുള്ള സ്കോളർഷിപ്പ് കോച്ചിംഗ് സെന്റർ വിഷയത്തിലാണ് 80-20 അനുപാതം സ്വീകരിക്കുന്നത്. ഇതിൽ അനുപാതം കൊണ്ടുവന്നത് യു ഡി എഫ് ആണ് എന്ന് എം എ ബേബിയുടെ പ്രതികരണവും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. സർക്കാരിനെതിരെ നീങ്ങിയാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. 100% മുസ്ലിമുകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയിൽ നിന്ന് 20% മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് മുസ്ലിം സംഘടനകളും പറയുന്നുണ്ട്. വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യം അംഗീകരിച്ചാൽ ഇടതുപക്ഷം വീണ്ടും സ്കോർ ചെയ്യും. അതോടെ രാഷ്ട്രീയമായി അവസരം ഉപയോഗിക്കാനാകാതെ കോൺഗ്രസ് മൗനം പാലിക്കേണ്ടി വരും. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച വീണ്ടും ആരംഭിക്കുകയാണ്. ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയേക്കും. അതിനുവേണ്ടി യു ഡി എഫിന് ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചേക്കില്ല. വിഷയം പഠിച്ച് പ്രതികരിക്കാം എന്നാണ് സർക്കാരിന്റെ നിലപാട്. എങ്കിലും കോടതിയെ വിഷയം കൃത്യമായി ബോധിപ്പിക്കാൻ സർക്കാരിനായില്ല എന്ന ആക്ഷേപം മുസ്ലിം സംഘടനകൾക്കിടയിലുണ്ട്. മുസ്ലിം വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പാലോടി കമ്മിറ്റിയെ നിയോഗിച്ച പോലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജെ പി കോശി കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അത് വേഗം നടപ്പാക്കുക കൂടി ചെയ്താൽ ഇടതുപക്ഷത്തിന് ക്രൈസ്തവർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. വിഷയത്തിൽ അവസരം കൂടുതലുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്നതാണ് ചുരുക്കം പറഞ്ഞാൽ വ്യക്തമാവുന്നത്.